നമസ്കാരം. ഇന്നൊരു പുതിയ തോട്ട്സ്, തോട്ടെന്നല്ല, കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഞാൻ പറയണം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് ഷെയർ ചെയ്ത് നോക്കാം. ഖുർആൻ പറയുന്നു, ചിന്തിക്കുന്നവർക്കേറെ ദൃഷ്ടാന്തമുണ്ട് എന്ന്. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം തീരുമാനമെടുക്കാൻ. ചോദ്യം ഇതാണ്, നമ്മളെ കുറ്റങ്ങൾ പറയുന്നവരെയാണോ നമ്മൾ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടത്, അതോ നമ്മളെ പൊക്കി പറയുന്നവരെയാണോ നമ്മൾ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടത്? ഈ ചോദ്യം കൂടെ കേട്ട ഉടനെ തന്നെ ചിലപ്പോൾ ചിലർ പറയും കുറ്റം പറയുന്നവരെയാണ് എന്നും പൊക്കി പറയുന്നവരല്ല എന്നും പറയാം, ചിലർ പൊക്കി പറയുന്നവരെ എന്ന് പറയാം. പക്ഷേ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഞാൻ വിശദമാക്കുന്നു, നമ്മുടെ നെഗറ്റീവുകൾ ആദ്യം പറയുകയും പോസിറ്റീവുകൾ പിന്നെ പറയുകയും ചെയ്യുന്നവരെയാണോ, അതോ പോസിറ്റീവുകൾ പറയുന്നവരെയാണോ അതിനുശേഷം നെഗറ്റീവ് പറയുന്നവരെയാണോ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്? എനിക്കൊരു സുഹൃത്തുണ്ട്, എൻ്റെ കൂടെ എറണാകുളത്ത് എൻ്റെ ഹോസ്റ്റലിൽ അടുത്ത മുറിയിൽ തന്നെ ഉണ്ട്. അദ്ദേഹം ഒരു വില്ലേജ് ഓഫീസിലെ ഓഫീസറാണ്, അടുത്ത സുഹൃത്താണ്, കൊട്ടാരക്കരക്കാരനാണ്, പേര് ഷിജു. ഞങ്ങൾ ഏകദേശം 8-10 വർഷമായി അടുത്തടുത്ത മുറികളിലായി എറണാകുളത്ത് ഹോസ്റ്റലിൽ താമസിക്കുകയും നാളിതുവരെ ഈ ഷിജു എന്ന് പറയുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് 98% എന്നെ കുറ്റം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ആ വ്യക്തിയിൽ നിന്ന് നല്ലത് കേൾക്കാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, അത് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഞാൻ ചിന്തിക്കാത്ത, ഞാൻ പ്രവർത്തിക്കാത്ത ഒത്തിരി കുറ്റങ്ങൾ അദ്ദേഹം അഡ്വാൻസായിട്ട് പറയും. ആദ്യ സമയങ്ങളിൽ ഞാനൊന്ന് ചിന്തിച്ചു, ഈ കുറ്റം പറയുന്ന ആളിനെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന്. പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഈ കുറ്റങ്ങൾ എന്നെ ഒരുപാട് അല്ലെങ്കിൽ കൂടുതൽ നല്ലവനാക്കാനുള്ളൊരു വഴിയാണ് എന്ന്. അദ്ദേഹം പറഞ്ഞ കുറ്റങ്ങളിലേക്കൊന്നും തന്നെ ഞാൻ ശ്രദ്ധ ഊന്നാനേ പോയില്ല, ദാറ്റ് മീൻസ് അതിലേക്കൊന്നും ഞാൻ സഞ്ചരിച്ചില്ല, ആ തെറ്റുകളോ കുറ്റങ്ങളോ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ അഡ്വാൻസായിട്ട് അദ്ദേഹം ഊഹിച്ചു പറയുന്ന പലതും എനിക്ക് പാഠങ്ങളായി മാറി, അതൊരു ഗുണപാഠം പോലെ ഞാൻ എടുത്തു. വല്ലപ്പോഴും കൂടി ഞാൻ ചില വീഡിയോ ഇട്ടാൽ മാത്രം, അല്ലെങ്കിൽ ഫോട്ടോ ഇട്ടാൽ മാത്രം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്താൽ മാത്രം അദ്ദേഹം കമൻറ്റ് പറയും, അല്ലെങ്കിൽ കൺഗ്രാറ്റ്സ് പറയും. എൻ്റെ അമ്മ എൻ്റെ ഓർമ്മ വച്ച ഇത്ര വർഷത്തിനകത്ത് ഒരു 3 ഉമ്മകൾ മാത്രമേ തന്നിട്ടുള്ളൂ. എൻ്റെ അമ്മ എന്നെ അടുത്ത് പിടിച്ചിരുത്തുകയോ കൂടുതൽ ലാളിക്കുകയോ സ്നേഹിക്കുകയോ ഒന്നും എൻ്റെ അമ്മ ചെയ്തിരുന്നില്ല. ഈ 3 ഉമ്മ എന്ന് പറയുന്നത്, 3 ഉമ്മകൾ എന്ന് പറയുന്നത്, ഒന്ന് MSc ഞാൻ റാങ്ക് വാങ്ങിച്ചപ്പോൾ പലയിടത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമതൊന്ന് ഞാൻ കാലടി ശ്രീശങ്കര കോളേജിൽ അധ്യാപകനായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ, പിന്നെ അതിന് മുമ്പ് ആ സമയത്ത് തന്നെ ഒരെണ്ണം എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയപ്പോൾ, ഇത് മാത്രമാണ്. ഞാൻ എൻ്റെ അമ്മയിൽ നിന്ന് ഉമ്മ കിട്ടാൻ വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇത്രയും ഡിഗ്രികൾ എടുത്തിട്ടുണ്ട്, ഇത്രയും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. കാരണം അപ്പോഴൊക്കെ എനിക്ക് കുറച്ചൊക്കെ മനസ്സിൽ ദേഷ്യം തോന്നിയിരുന്നെങ്കിലും പിന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഒരു പക്ഷേ ഓവറായ സ്നേഹം, അമിതമായ സ്നേഹം കാണിച്ചാൽ ഞാൻ വഴിതെറ്റിപ്പോയെങ്കിലോ. ഇനി നമുക്ക് മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കാം. ക്രിസ്ത്യൻ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും വിശ്വസിക്കുന്ന ഏദൻ തോട്ടം, ഞാനും വിശ്വസിക്കുന്നു. ആ ഏദൻ തോട്ടത്തിൽ ദൈവം ആദിമ മനുഷ്യനെ സൃഷ്ടിച്ചു, ആദമെന്നും ഔവ എന്നും പറയുന്ന അപ്പനെയും അമ്മയെയും, അല്ലെങ്കിൽ അപ്പൂപ്പനെയും അമ്മൂമ്മയെയും. ആ ഏദൻ തോട്ടത്തിൽ എല്ലാ സർവ്വവിധ സന്നാഹങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം ഇവരോട് പറഞ്ഞ ആദ്യ വാക്ക്, അരുത്, ഈ മരത്തിലെ ഭക്ഷണം അല്ലെങ്കിൽ ഈ മരത്തിലെ ഫലം ഒഴിച്ച് ബാക്കി ഈ തോട്ടത്തിലെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ മരത്തിലെ ഫലം അല്ലെങ്കിൽ പഴം മാത്രം പറിക്കരുത്, കഴിക്കരുത് എന്ന്. സോ ആ പറഞ്ഞ കാര്യങ്ങൾ അവർ ഉൾക്കൊണ്ടു എങ്കിൽ പോലും
അടുത്ത ആളിൻ്റെ പ്രവേശനം വരികയാണ്. സാത്താൻ, ഇബിലീസ്, പിശാജ് എന്ന നെഗറ്റീവ്. പുള്ളിക്കാരൻ ആദ്യം പറഞ്ഞത്, ഈ പഴമാണ് ഏറ്റവും നല്ല പഴം, ഈ പഴം കഴിച്ചാൽ നിങ്ങൾ അതാകും ഇതാകും, അതുകൊണ്ട് മറ്റൊന്നും കഴിക്കേണ്ട, ഇത് നിങ്ങൾ കഴിക്കൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. നമുക്കറിയാം ഇന്ന് ഒരുപാട് പെൺകുട്ടികളെ, സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന പല പെൺകുട്ടികളെയും ചില പുരുഷന്മാർ വശീകരിക്കുന്നത്, അല്ലെങ്കിൽ ചില സ്ത്രീകളെ കുഴിയിലാക്കുന്നത്, ചതിക്കുന്നത് പ്രലോഭകന്മാരായ കുറേ പയ്യന്മാർ അല്ലെങ്കിൽ കുറേ പുരുഷന്മാർ പറയുന്ന പഞ്ചാര വാക്കുകളും സുഖിപ്പിക്കലുകളും. അതുപോലെ തന്നെ തിരിച്ച് ചില സ്ഥലങ്ങളിൽ ചില പുരുഷന്മാർ കുടുക്കിൽ വീണു പോകുന്നത് ചില സ്ത്രീകളുടേതായിട്ടുള്ള പഞ്ചാര വർത്തമാനങ്ങൾ. നമുക്കറിയാം ചില പോളിസികളൊക്കെ നമ്മളെ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ സ്വാധീനിക്കുമ്പോൾ എപ്പോഴും നമ്മളെ പൊക്കി പറയും. ഇപ്പം ഞാൻ നിൽക്കുന്ന ഫീൽഡ്, ഇതിനകത്ത് ഞാൻ ഭയങ്കരമായി കേൾക്കുന്നത് മിക്കപ്പോഴും കൂടെ വരുന്ന കുറേ പേരെന്നെ പൊക്കി പറയുക എന്നുള്ളതാണ്. ആ നിറയെ ചാൻസ് ഉണ്ടല്ലോ, ഉഗ്രനാണല്ലോ, ഉഗ്രനാണല്ലോ, ആനാണല്ലോ, പല ചാൻസും കിട്ടുന്നില്ല, ചാൻസിൻ്റെ പുറകെ നടക്കുകയാണ്. പിന്നെ നമ്മളെ കാണുമ്പോൾ നാഴിക്ക് നൂറോട്ട് എണീക്കുക, ഇതെല്ലാം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ എന്നെ കാണുമ്പോൾ എണീക്കുന്നത്? ഒരു ദിവസം ഒരു പ്രാവശ്യം ഒരു ബഹുമാനം കാണിക്കാൻ വേണമെങ്കിൽ എണീക്കാമെന്നുള്ളതല്ലാതെ ഒക്കെ നമ്മുടെ പ്രവൃത്തിയിൽ മതി, ഇതൊന്നും കാണിക്കേണ്ട. സ്നേഹം കൊണ്ട്, സ്നേഹം കൊണ്ട് എപ്പോഴും ചാടി എണീക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒറിജിനൽ സ്നേഹം ഉള്ളിടത്തു നിന്ന് ശാസനകൾ വരും, സ്നേഹവും വരും. ഒറിജിനൽ സ്നേഹം, ആത്മാർത്ഥ സ്നേഹമുള്ളിടത്തു നിന്ന് കുറ്റപ്പെടുത്തലുകളും വരും, പ്രോത്സാഹനങ്ങളും വരും. ഒറിജിനൽ സ്നേഹമുള്ളിടത്തു നിന്ന് നമ്മുടെ നെഗറ്റീവുകളും വരും, നമ്മുടെ പോസിറ്റീവുകളും വരും. പക്ഷേ പലപ്പോഴും ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് നമ്മളെ സുഖിപ്പിക്കുന്നവർ നമ്മളുടെ നെഗറ്റീവുകളൊന്നും പറയാതെ ചില പറയണം, ഓ എന്തിനാ കുറ്റം പറയണം, അവൻ്റെ വെറുപ്പ് അല്ലെങ്കിൽ അവളുടെ വെറുപ്പ് നമ്മളെന്തിന് വാങ്ങണം, അതുകൊണ്ട് ചുമ്മാ പൊക്കിക്കും. ഇതെല്ലാ മേഖലകളിലും വരും, മനസ്സിലായില്ലേ? ഇപ്പം മറ്റ് രാഷ്ട്രീയ മേഖലകളാണെങ്കിൽ ചുമ്മാ പൊക്കി പറയുക, മറ്റ് പല പല മേഖലകളിലാണെങ്കിൽ ചുമ്മാ പൊക്കി പറയുക. പക്ഷേ ഇവരെല്ലാം അറിയാത്ത ഒരു കാര്യം, ഇത്രക്കാർ അറിയാത്തൊരു കാര്യം, ഇവർക്കൊന്നും ദൈവാനുഗ്രഹം എന്ന് പറയുന്നൊരു സാധനം കിട്ടത്തില്ല. ദൈവിക സാന്നിധ്യം പോയിട്ട് ദൈവാനുഗ്രഹം ഏഴയലുമൊക്കെ എത്തത്തില്ല. കാരണം ആ വചനങ്ങൾ ഇങ്ങനെയാണ്, ബൈബിളിലായാലും ഖുർആനിലായാലും ഗീതയിലായാലും ദൈവം വെറുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്ന കപടവിശ്വാസി അല്ലെങ്കിൽ കള്ളം പറയുക എന്ന് പറയുന്നതാണ്. ആ കള്ളം പറയുക എന്ന് പറഞ്ഞ്, കള്ളം പറഞ്ഞുകൊണ്ട് നമുക്ക് ഒന്നും നേടാൻ കഴിയില്ല. വേണമെങ്കിൽ കുറേ കാര്യങ്ങൾ നേടാം, ഒരുപാട് പേരെ പറ്റിച്ചുകൊണ്ട് നമുക്ക് കോടികളും നേടാം. ഇന്ന് നമ്മുടെ സമൂഹത്തിലൊക്കെ പല കാര്യങ്ങളും കാണുന്നു, കേൾക്കുന്നു, അല്ലേ? പക്ഷേ സത്യസന്ധതയിലൂടെ സഞ്ചരിക്കുന്ന ആൾ എക്കാലവും അംഗീകരിക്കപ്പെടും. പക്ഷേ അംഗീകാരത്തിന് കുറച്ച് സമയമെടുക്കും അംഗീകാരം കിട്ടാൻ, അയാളെ അക്സെപ്റ്റ് ചെയ്യാൻ. പക്ഷേ കള്ളം, അതിലൂടെ നമുക്ക് നമ്മളെ പഞ്ചസാര വർത്തമാനം വെച്ചിട്ട്, ഭയങ്കരമായ വാക്ചാതുര്യം വെച്ചിട്ട്, നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്, മാജിക്കലായ വാക്കുകൾ വെച്ചുകൊണ്ട്, ഭയങ്കരമായ സ്നേഹപ്രകടനങ്ങൾ വെച്ചുകൊണ്ട്, പഞ്ചസാര വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ പലതിലേക്കും ആകർഷിച്ച് നമ്മളെ കൊണ്ടുപോയി കുഴിച്ചാടിക്കുക, നമ്മളെ വിശ്വസിപ്പിക്കുന്ന പ്രലോഭകർ എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുവട്ടത്തുണ്ട്. പക്ഷേ സത്യം, നന്മ, ഈ സംഗതികൾ സ്ട്രൈറ്റാണ്. അതിന് വെള്ളം ചേർക്കൽ പരിപാടിയില്ല, സുഖിപ്പിക്കലില്ല, സോപ്പിടലില്ല. സത്യം എന്നും സത്യമായി തന്നെ നിലനിൽക്കും, അതുകൊണ്ടാണ് അതിനെ സത്യം എന്ന് പറയുക. പക്ഷേ കള്ളം ആദ്യം പലപ്പോഴും സത്യങ്ങളെപ്പോലെ തോന്നും, കുറേ കഴിയുമ്പോൾ ആ സത്യങ്ങൾ മാറും, ഇത് കള്ളമാണ് എന്ന് ബോധ്യപ്പെടും. പക്ഷേ അപ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലെ പണം പലരുടെയും പോയി കഴിഞ്ഞിരിക്കും, നമ്മുടെ സംഗതികൾ പലതും പോയി കഴിഞ്ഞിരിക്കും, നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ നമ്മുടെ വസ്തുവകകളിലെ അല്ലെങ്കിൽ നമുക്ക് നമ്മളോടൊപ്പം ഉള്ള പല നല്ല കാര്യങ്ങളും അല്ലെങ്കിൽ പല സംഗതികളും നമ്മുടെ നിന്ന് വിട്ടുപോയിരിക്കും, നഷ്ടപ്പെട്ടിരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അധ്യാപകർ, നിങ്ങളുടെ വെൽവിഷേഴ്സ്, നിങ്ങളുടെ ഉയർച്ചയ്ക്ക് ആഗ്രഹിക്കുന്നവർ, ആത്മാർത്ഥയുള്ളവർ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ നല്ല സുഹൃത്തുക്കൾ നിങ്ങളെ ഗുണദോഷിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ വഴക്കു പറയുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ശാസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, അവരെ നിങ്ങളാദ്യം സ്വീകരിക്കാൻ ശ്രമിക്കുക. ഇതേ സമയത്ത് തന്നെ ഞാൻ പറയുന്നു, അന്യായമായ കുറ്റം പറയുന്നത് മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. വെറുതെ കുറ്റങ്ങൾ നമ്മളിൽ ഇല്ലെങ്കിലും
നമ്മളിൽ ദോഷങ്ങളൊന്നും ഇല്ലെങ്കിലും ദോഷൈക ദൃക്കുകൾ എന്ന് പറയുന്ന ദോഷം മാത്രം കണ്ടുപിടിക്കാനുള്ള ഒരു പിടി ആൾക്കാരുണ്ട്. അതും കൂടെ ഞാൻ സൂചിപ്പിക്കുന്നു. അങ്ങനെ നമ്മളിലെ ദോഷം മാത്രം കണ്ടുപിടിക്കുകയും നമ്മുടെ ഗുണങ്ങളോ നല്ലതുകളോ ഒന്നും കാണാതിരിക്കുകയോ നമ്മളെ ഒന്നും സഹായിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരെ കട്ട് ചെയ്ത് കളയുക. പക്ഷേ നമ്മളുടെ വളർച്ചയും ഉയർച്ചയും ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒരു ചതിക്കുഴികളിലും ദോഷങ്ങളിലും പെടരുത് എന്ന് വെച്ചുകൊണ്ട് നമ്മളുടെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി, ഗുണങ്ങൾക്ക് വേണ്ടി നമ്മൾ വഴക്ക് പറയുമോ? ഒരു എക്സാമ്പിൾ പറയാം. തേക്ക് മരം വളർന്നു വരുമ്പോൾ ഒരുപാട് ശാഖകൾ ഇങ്ങനെ വരും. ശാഖകൾ ഒരുപാട് വന്നു കഴിഞ്ഞാൽ തേക്ക് മരത്തിന് ഒറ്റത്തടി വൃക്ഷമായി വളരാൻ കഴിയില്ല. അപ്പം ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഒറ്റത്തടി വൃക്ഷം പോലെ വളരുന്ന വണ്ണമുള്ളൊരു തേക്ക് മരം നമുക്ക് സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ അതിൻ്റെ ശാഖകളെ നിർദ്ദയം നമ്മൾ വെട്ടിക്കളയണം. അയ്യോ, ആ ശാഖ വെട്ടിയാൽ അതിന് വേദനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ശാഖകൾ വെട്ടാതിരുന്നാൽ ശാഖകൾ പലതും വളർന്ന് പടർന്ന് പന്തലിക്കും. ഈ ഒറ്റത്തടി ശുഷ്കിച്ചു പോകും, ഒരു വിലയില്ലാതെ ആയി മാറും. സോ കഷ്ടതകളും ത്യാഗങ്ങളും വേദനകളും പീഡനങ്ങളും, ദാറ്റ് മീൻസ് പീഡകൾ, രോഗാദി പീഡകളും പരീക്ഷണങ്ങളും എല്ലാം അതിജീവിച്ചുകൊണ്ട് പിടിച്ചു നിന്നുകൊണ്ട് നമ്മൾ മുന്നേറുകയാണെങ്കിൽ ഒരു ദിവസം വരും. ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. ആ ദിവസം മുതൽ അങ്ങോട്ടേക്ക് നമുക്ക് വെച്ചടി വെച്ചടി കയറ്റം തന്നെയായിരിക്കും. ഒരു പക്ഷേ ബിഗ് ബോസിൽ എനിക്ക് ആ 70 ദിവസങ്ങളും ക്ഷമയോടെ സഹനത്തോടെ അതത്രയും പിടിച്ചു നിൽക്കാനും അതിൽ പ്രവർത്തിക്കാനും ഒക്കെ കഴിഞ്ഞുവെങ്കിൽ എൻ്റെ പ്രിയ സുഹൃത്തായ ആ വില്ലേജ് ഓഫീസറുകാരൻ, എൻ്റെ അടുത്ത മുറിയിൽ താമസിക്കുന്ന ഷിജു എന്ന് പറയുന്ന കൂട്ടുകാരനെ ഞാൻ നമിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഞാൻ വഴിതെറ്റരുത് എന്നുള്ള ആഗ്രഹം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളു മുഴുവൻ സ്നേഹമാണെന്ന് എനിക്കിന്നറിയാം. പക്ഷേ ചില മാതാപിതാക്കൾ, ചില സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ സ്നേഹം കുറച്ചേ പ്രകടിപ്പിക്കൂ. അവർ ദേഷ്യം അല്ലെങ്കിൽ നമ്മളുടെ ഗുണദോഷങ്ങൾ, നമ്മുടെ ഗുണത്തിന് വേണ്ടി ചില ദോഷങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രശാസനങ്ങൾ പറയും, തിരിച്ചറിയാൻ ശ്രമിക്കുക. വഴക്ക് പറഞ്ഞു, അമ്മ വഴക്ക് പറഞ്ഞു, അച്ഛൻ വഴക്ക് പറഞ്ഞു, സാറ് വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞ് ഞരമ്പ് മുറിക്കുകയോ എടുത്തു ചാടുകയോ കിണറ്റി ചാടുകയോ ആത്മഹത്യാ ടെൻഡൻസിയോ ഇതെല്ലാം വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ കാലത്ത് ശ്രദ്ധിക്കുക. നമ്മൾ കുഴികളിൽ ചാടാതെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നല്ല ആൾക്കാരുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ വളർന്നുയർന്ന് കയറിപ്പോകാനായിട്ട് തയ്യാറാകുക, പരിശ്രമിക്കുക. ഇനി നല്ല ആൾക്കാരൊന്നും വന്നില്ലെങ്കിൽ പോലും ദൈവം ഉറപ്പായി നമ്മളോടൊപ്പം ഉണ്ടാകും. ചിന്തിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം. പറഞ്ഞതിൻ്റെ ഉള്ളിലുള്ള കാതൽ മാത്രം എടുക്കാൻ ശ്രമിക്കുക. ഐ ലവ് യു ഓൾ. താങ്ക് യു.